ഇന്നത്തെ ലേൺ ആൻഡ് ഫൺ എപ്പിസോഡിൽ അബാക്കസിന്റെ ലെവൽ വൺ, അതായത് ബേസിക് ലെവൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അബാക്കസ് ടൂളിനെ പരിചയപ്പെട്ടു, അതേപോലെ അബാക്കസിലൂടെ എങ്ങനെ കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ആവുന്നു എന്നതിന്റെ ഒരു ഇൻട്രൊഡക്ഷനും ഉണ്ടായിരുന്നു. ഇൻ കേസ് നിങ്ങൾ അത് കണ്ടില്ലെങ്കിൽ വീഡിയോ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാകും. അബാക്കസ് പഠനം തുടങ്ങുന്ന ഒരു കുട്ടിക്ക് ആദ്യം തന്നെ നമ്മൾ ബീറ്റ്സ് ആൻഡ് വാല്യൂ കൺസെപ്റ്റ് ആണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ബീറ്റ് മൂവ്മെന്റ്സ് വിഷ്വലൈസ് ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് ഷാർപ് മെമ്മറി പവർ, അതേപോലെ ഫാസ്റ്റ് മൈൻഡ് കാൽക്കുലേഷൻ പവർ ലഭിക്കുന്നു. ബീറ്റ്സ് ആൻഡ് വാല്യൂസ് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളോട് ആദ്യം തന്നെ നമ്മൾ ബീറ്റ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എഴുതാനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികൾ ബീറ്റ്സ് ഇമാജിൻ ചെയ്യുകയും അതിനെ വിഷ്വലൈസ് ചെയ്തിട്ട് അതിനെ നമ്പറിലേക്ക് മാറ്റി എഴുതാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അബാക്കസ് ബേസിക് ലെവലിന്റെ ഒരു സാമ്പിൾ വർക്ക്ഷീറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. Add 1, 2, 3, 4, answer 4. Add 1, answer 1. Add 5 plus 1, answer 6. ക്ലാസ്റൂമിൽ ഇങ്ങനെയുള്ള വർക്ക്ഷീറ്റിലാണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ ഹോംവർക്ക് ആയിട്ട് കൊടുത്തു വിടുന്നത് കുട്ടികൾ വീട്ടിലിരുന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്യും. Add 5, add 1, that is 6, plus 1, that is 5. ആദ്യം നമ്മൾ ചെയ്യിപ്പിച്ചത് ബീഡ്സ് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കൗണ്ട് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ചെയ്യിപ്പിക്കുന്നത് വാല്യൂ തന്നിട്ടുണ്ട്, ബീഡ്സ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ബീഡ്സിന്റെ നമ്പർ തന്നിട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ 2, 7 എന്നിങ്ങൾ തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബീഡ്സ് വരക്കുക എന്നുള്ളതാണ് ചെയ്യിപ്പിക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ പ്രാക്ടീസ് തന്നെയാണ് അബാക്കസിനെ പെർഫെക്റ്റ് ആക്കുന്നത്. കോൺസെൻട്രേഷൻ പവർ, അതേപോലെ മെന്റൽ ആൻഡ് അരിത്മെറ്റിക് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യുന്നു. നമ്പർ 9 കറസ്പോണ്ടിങ് ആയിട്ട് 9 സർക്കിൾസ് 9 ബീറ്റ്സ് ആണ് ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതേപോലെ അടുത്ത നമ്പർ 6 ആണ് കൊടുത്തത്, സോ 6 എന്നതിന്റെ റെപ്രസെന്റേഷൻ ആണ് മാർക്ക് ചെയ്യുന്നത്. 5, 3, 8. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ അബാക്കസ് ടൂൾ അല്ലെങ്കിൽ വർക്ക്ഷീറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം. ആൻഡ് 5 plus 5. റെഗുലർ പ്രാക്ടീസിലൂടെ മാത്രമേ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ ഒരുപോലെ ആക്ടിവേറ്റ് ആകുന്നു. 0, 5, 3, 8, plus 2, that is 6. റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ പവർ തീർച്ചയായും ഇംപ്രൂവ് ചെയ്യപ്പെടുന്നതാണ്. ഇനി ചെയ്യിപ്പിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് സ്പീഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ആണ്. ബേസിക് ലെവൽ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് 1 മുതൽ 10 വരെ എഴുതാൻ കൊടുക്കാം, യൂസിങ് ബോത്ത് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഒരു മിനിറ്റിൽ എത്ര തവണ 1 to 10 വരെ എഴുതാൻ പറ്റുന്നു, അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്തുകൊണ്ടും. ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് കുട്ടിക്ക് എക്സാം ടൈമിലൊക്കെ സ്പീഡ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നു, അതേപോലെ ബ്രെയിനിന്റെ ബോത്ത് സൈഡ്സ് ആക്ടിവേറ്റ് ആവുകയും ചെയ്യുന്നു. 5, 3, 8, plus 2, that is 6.